നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Let the holy name of the Lord Savior Jesus Christ be magnified. കൺവെൻഷന്റെ രണ്ടാം രാത്രി യോഗത്തിനായി ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. First of all, I praise the Lord for the Lord has brought us unto the second evening of this convention. ഇന്ന് രാത്രി കാലവും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. In the prosperous name of Lord and Savior Jesus Christ, we convey beloved greetings to all the dear ones who are here and who are listening to voice from far away on acceptable invitation. കർത്തൃസന്നിധിയിൽ ആയിരുന്ന സമയം തുടങ്ങി പരിശുദ്ധാത്മാവ് വിവിധ നിലയിൽ നമ്മെ ഉണർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. Since we gathered in the presence of God in unseen ways, the Holy Spirit of God has been reviving us. ദാഹത്തോടും വാഞ്ചയോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവരുടെയും ദാഹത്തെ ശമിപ്പിക്കുവാൻ ഈ രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യയെ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. Even tonight, the Holy Spirit of God is making its operation in the midst of us in order to quench the thirst of all those spiritual people who are listening to the word of God. ഭൂമിയുടെ മീതെ വെള്ളത്തിന്റെ മീതെ ഉദ്ധരിച്ചു കൊണ്ടിരുന്ന വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് ഭൂമിയെ ഉദ്ധരിച്ചെടുത്തതുപോലെ ഈ രാത്രിയിലും നമ്മുടെ മധ്യയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ വലിയൊരു ഉദ്ധാരണം ഉണ്ടാകുവാൻ നമുക്ക് ഏവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. As the water was just floating upon this earth, the Holy Spirit of God was making its operation accordingly. Even we listen to the word of God with anxiety and thirst. Really, the very Spirit of God to reform the earth is able to translate our inner spiritual life. Atmiga geethangale paadi devathe stuthippanum krooshinte shaktiye kurichum ദൈവസന്നിധിയിൽ വരുമ്പോൾ നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്ന ആനന്ദത്തെക്കുറിച്ചുമൊക്കെ പാടി ദൈവത്തെ ആത്മാവിൽ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അനുഭവ സമ്പന്നമായ ഒരു സാക്ഷ്യവും നാം ഇതിനോടകം പങ്കിടുവാനിടയായി തീർന്നു. ഭൗതിക ചിന്താധാരയിൽ നിന്ന് ഒരു വ്യക്തിയെ കർത്താവിന്റെ സ്നേഹം ഉരുവാക്കിയെടുത്ത അനുഗ്രഹീതമായ ഒരു സാക്ഷ്യത്തെ നാം എല്ലാവരും ശ്രവിപ്പാനിടയായി തീർന്നു. From the ideology of materialism, the Lord has transformed a person and he was channelized under the spiritual man. ഇന്നും ആ പ്രവൃത്തി ചെയ്യുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനായി നമ്മുടെ മധ്യയുണ്ട്. Even today, the Lord is able to do such a work and he remains faithful in that respect. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. Jesus Christ remains the same yesterday, today and forever. ഈ രാത്രിയിലും വാഗ്ദത്ത പ്രകാരം നമ്മുടെ മധ്യയെ ആഗതനായിട്ടുണ്ട്. Even tonight, according to the promise of God, he has paid visit to our midst. നാമും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുകയാണെങ്കിൽ ഈ രാത്രി നമ്മോട് ഓരോരുത്തരോടും ദൈവത്തിന്റെ ആ നീതി വിശ്വസ്തത അവൻ വെളിപ്പെടുത്തുവാനിടയായി തീരും. If we keep ourselves in the presence of God in the spirit of prayer tonight, the Lord is able to reveal unto us his righteousness. അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി കഴിഞ്ഞ രാത്രിയിൽ നാം വായിച്ചു കേട്ട വേദഭാഗത്തിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. For the meditation for a short while, I would like to draw your attention onto the portion of scripture that we read yesterday. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 28-ാമത് വാക്യം നമുക്ക് വായിക്കാം. Let's move on to Luke's gospel, read chapter 23, verse number 28. യേശു തിരിഞ്ഞവരെ നോക്കി, യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവേൻ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗ്ലോറി ബി ടു ദി മോസ്റ്റ് ഹോളി നെയിം ഓഫ് ഗോഡ്. ലോകത്തിൽ മനുഷ്യർ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം. വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് മിറാക്കിൾസ് that took place in human history is the crucifixion of Lord Jesus Christ. മനുഷ്യന്റെ ചിന്താമണ്ഡലത്തിലോ ബുദ്ധിമണ്ഡലത്തിലോ നിന്ന് ഒരിക്കലും ക്രിസ്തുവിന്റെ കാൽവറിയെ ഒരുവൻ അനുഭവിക്കാൻ സാധ്യമല്ല. Remaining the angles and spaces of human wisdom and intelligence, man cannot comprehend this truth of crucifixion of Lord Jesus Christ. നമ്മുടെ യേശു കർത്താവ് കാൽവറിയിലേക്ക് കടന്നു പോകുമ്പോൾ, when Lord Jesus Christ was moving into Calvary, വലിയൊരു പുരുഷാരം അവനെ അനുഗമിക്കുകയുണ്ടായി. A vast multitude kept following him. സ്ത്രീകൾ അനേകം പേർ അവനെ അനുഗമിച്ചതായി കാണുന്നു. Many women started following him.
അങ്ങനെ അനുഗമിച്ച പുരുഷാരം അവനെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരെ തിരിഞ്ഞു നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. Hey, daughters of Jerusalem, weep not for me. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവി. Rather, weep for you and for your children. കഴിഞ്ഞ രാത്രിയിൽ ഈ ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ചുരുക്കം ചില കാര്യങ്ങൾ നാം ധ്യാനിപ്പാനിടയായി തീർന്നു. Based on this portion of scripture, last night we could meditate on a few attributes. ആധുനിക ആത്മീക ലോകത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, what we think about the innovative modern spiritual world, യേശുവിന്റെ നാമത്തെ ചൊല്ലി കരയുന്ന പലരെയും നമുക്ക് കാണുവാൻ കഴിയും. We notice many people weeping over the name of യേശു നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട ആരാധനാലയങ്ങളെ ചൊല്ലി ആ കലഹിക്കുകയും കരയുകയും ചെയ്യുന്ന സമൂഹത്തെ നമുക്ക് കാണാം. Besides, we notice societies which lament and weep over the denominations buildings set for the name of Jesus. ദൈവനാമത്തിൽ ലഭ്യമായ ഭൗതിക സമ്പത്തുകൾക്ക് വേണ്ടി കരയുന്നവരെയും കാണുവാൻ കഴിയും. We notice people who are weeping for the material benefits they received in the name of God. ഇനി ആത്മീകമായ ചില വിഷയങ്ങളോട് നാം നോക്കിയാൽ, this when we interpret through the spiritual eyes, ലോകത്തിലായിരുന്നപ്പോൾ ചെയ്ത പല കാര്യങ്ങളെയും ഓർത്ത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കരയുന്നവരെ നമുക്ക് കാണാം. In certain special context there are some people who weep over the interesting things the Lord had done during his lifetime upon this earth. കഷ്ടാനുഭവാഴ്ച എന്ന് പറയുന്ന ഒരാഴ്ച ഉണ്ട്. This is what we call the Passion Week. അന്ന് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ ഒക്കെ ഓർത്ത് കരയുന്ന സമൂഹത്തെ നമുക്ക് കാണുവാൻ കഴിയും. We notice the people who are just weeping over the persecutions Jesus suffered. ആ ചുരുങ്ങിയ ദിവസങ്ങളിൽ മാത്രമാണ് അവരുടെ ഒക്കെ കരച്ചിലും നിലവിളിയും ഒക്കെ നിലനിൽക്കുന്നത്. Their weeping and lamentation continue only for a short span of time. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. Oh, wait, the word of God reminds us. യേശു ഇപ്രകാരം പറയുന്നു, Jesus says to them, നിങ്ങൾ ആരും എന്നെ ചൊല്ലി കരയരുത്. Do not weep for me. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവി. Rather, weep for yourselves and for your children. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ഓരോരുത്തരോടും പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. Tonight, this is a message communicated to each one of us by the Spirit of God. പെന്തക്കോസ്റ്റ് സമൂഹങ്ങളോടൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ ഓർപ്പിക്കുന്നത് നിങ്ങളെ ഓർത്ത് കരയുന്നവരാകണം. All the Pentecostal denominations are reminded by the Spirit of God, weep for you. ക്രിസ്തീയ സമൂഹങ്ങളെ ഒക്കെ ഓർത്ത് ദൈവജനം പറയുകയാണ്, നിങ്ങളെ ഓർത്ത് കരയണം. The word of God says concerning all the Christian denominations, weep for yourselves. മനുഷ്യ സമൂഹത്തോടൊന്നായി തിരുവെടുത്ത് പറയുകയാണ്, നിങ്ങളെ ഓർത്ത് കരയണം. And the whole human race, the word of God says, you have to weep for yourselves. നിങ്ങളെ ഓർത്ത് കരയുക എന്ന് പറയുമ്പോൾ, weep for yourselves implies, നമ്മുടെ സ്ഥിതി എന്താകുന്നു എന്നുള്ളത് നാം ഒന്ന് മനസ്സിലാക്കണം. We have to introspect as to what is our standing. ദൈവത്തിന്റെ വചനത്തിൽ നാം ഇപ്രകാരം വായിച്ചു കേൾക്കുകയുണ്ടായി, the word of God we could notice, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. But at once, now we are the sons of God. എന്താകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. It is not even asked what shall we be. എന്നാൽ ഇപ്പോൾ നാം ദൈവത്തിന്റെ മക്കളാവുകയാണ്. How now we are the children of God. ദൈവത്തിന്റെ മക്കളായി തീർന്നത് എങ്ങനെ എന്നും ദൈവജനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. Father, the word of God speaks as to the fashion which we could become the people of God. കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം അവൻ കൊടുത്തു. As many as believed in the Lord and received his power, it was given the power to be the children of God. അവന്റെ നാമത്തിലുള്ള വിശ്വാസത്താലാകുന്നു നാം ദൈവത്തിന്റെ മക്കളാകുന്നത്. Therefore, keep your faith upon the name of Lord Jesus Christ, we can become the people of God. അപ്രകാരം ദൈവത്തിന്റെ മക്കളായി തീർന്ന നാം നമ്മെ ഓർത്ത് കരയുന്നവരാകണം. Thus, we who had become the children of God should weep for ourselves. പെന്തക്കോസ്റ്റ് സമൂഹങ്ങളെ കുറിച്ചൊക്കെ നാം നോക്കിയാൽ, when you observe Pentecostal denominations, അവരെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. They pray for the land. അതെ, ഞങ്ങളും ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. We too have prayed for this land. ഈ കൺവെൻഷൻ ഇവിടെ നടത്തുന്നത് ഞങ്ങളുടെ സഭയുടെ ഒരു ബാനറിന് വേണ്ടിയല്ല. It is not for an establishment of the church, we do conduct this convention here. ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ ക്രമീകരിച്ചത്. This is not to pray for this land too, we organize such a convention here. ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ കൂടി വന്ന് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരും കൂടിയാണ്. The people of this congregation are much obliged to pray for the salvation of this land. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ ദേശത്തിന്റെ അവസ്ഥകളിൽ ഓർത്ത് ദൈവമക്കൾ ദൈവത്തോട് കരയണം. Particularly, people of God should weep in the presence of God concerned the pitiable state of the society. നാം രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. We used to pray for the land. സ്റ്റേറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. We used to pray for the state. ഭരണകൂടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. We pray for the governments. അത് ഒരു ഭാഗമാണ്. That is one part. എന്നാൽ അതിന്റെ അടുത്ത ഭാഗത്തേക്ക് നാം വരുമ്പോൾ, when we step into the second part, നാം നമ്മെ ഓർത്ത് കരയുന്നവരായിരിക്കണം. We must pray, we pray for ourselves.
ഇന്ന് പല പല കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയിൽ ഈ ഒരു വസ്തുത പലരും മറന്നു പോകുകയാണ്. അവരവരെ ഓർത്ത് കരയുവാൻ സമയം കണ്ടെത്താതെ പോകുന്നു. എന്തിനാണ് കരയേണ്ടത്? ഞങ്ങൾ ദൈവമക്കളല്ലേ? ഞങ്ങൾക്കൊരു രക്ഷ ദൈവം തന്നല്ലോ. ഞങ്ങൾക്കൊരു കോൺഗ്രിഗേഷൻ ഉണ്ടല്ലോ. ഇതെല്ലാം ദൈവം തന്ന അനുഗ്രഹങ്ങളാകുന്നു. ഈ പാപത്തിൽ ഞങ്ങൾക്ക് ദൈവം വിടുതൽ നൽകിയിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് ഞങ്ങൾ കരയേണ്ടത്? നിങ്ങളെ ഓർത്ത് കരയുന്നവരാകണം. Weeping for yourself. ഇപ്പോൾ നാം ആയിരിക്കുന്ന നമ്മുടെ അവസ്ഥ, യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ നാം ദൈവമക്കളായി തീർന്നു. ഒരുവൻ ദൈവമേതലായി തീരുന്നത് ദൈവനാമത്തിലുള്ള വിശ്വാസത്താലാകുന്നു. കഴിഞ്ഞ രാത്രിയിൽ തന്നെ അഞ്ച് കാര്യങ്ങൾ നാം ദൈവവചനത്തിലൂടെ ചിന്തിക്കുകയും വിശ്വാസ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന കുറവുകളെ കുറിച്ചാണ് ചിന്തിച്ചത്. ഓർത്ത് നാം കരയുന്ന ഒന്നാമത് നാം ചിന്തിച്ചു, വിശ്വാസത്തിൽ ദൈവത്തിന്റെ സഭകൾ ഉറക്കണം. ഈ ഒരു അനുഭവത്തിൽ കുറവ് വന്നെങ്കിൽ അതോർത്ത് കരയുന്നവരാകണം. രണ്ട്, ഹാബേൽ വിശ്വാസത്താൽ ഉത്തമമായ ഒരു ആരാധന നടത്തി. ദൈവമക്കൾ വിശ്വാസത്താൽ ഉത്തമമായ ഒരു ആരാധനയും യാഗവും കഴിക്കുന്നവരാകണം. ഇന്നത്തെ നമ്മുടെ ആരാധന രീതികളെ കുറിച്ചൊക്കെ ഓർത്ത് കുറവ് വന്നെങ്കിൽ അത് ഓർത്ത് കരയുന്നവരാകണം. മൂന്നാമതായി നാം നോക്കുമ്പോൾ, പിതാക്കന്മാർ വിശ്വാസത്താൽ തങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചിരുന്നു. വരും തലമുറകളെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഒരു വിശ്വാസം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. എന്നെ അനുഗ്രഹിച്ചൊരു ദൈവമാണ്, എന്നെ നടത്തുന്നത് ദൈവമാണ്, എത്തനടുത്ത് എന്നെ എത്തിക്കുന്നതും ദൈവമാകും. ഈ വിശ്വാസത്തോടെ ജീവിക്കുന്നവർക്ക് തലമുറകളെയും അതേ നിലയിൽ അനുഗ്രഹിപ്പാൻ കഴിയും. ഇസ്ഹാക്കിനെ കുറിച്ച്, യാക്കോബിനെ കുറിച്ചൊക്കെ പറയുകയാണ്, ഭാവികാലം സംബന്ധിച്ച് തലമുറകളെ അനുഗ്രഹിച്ചു. നാലാമതായി നാം നോക്കുമ്പോൾ, യോസഫിനെ കുറിച്ച് ദൈവവചനം പറയുന്നു, അവൻ വിശ്വാസത്താൽ തന്റെ സഹോദരങ്ങളോട് പുറപ്പാടിനെ കുറിച്ചുള്ള ഒരു അറിവ് കൊടുത്തു. വിശ്വാസത്താൽ മാത്രം പറയുവാൻ കഴിയുന്ന ഒരു അനുഭവമാണ്. ഈ ലോകം വിട്ട് നാം പുറപ്പെട്ട് പോകേണ്ടവരാകുന്നു. എവിടേക്കാണ് പോകേണ്ടത്? എന്തുകൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത്? ഒരാൾ മരിച്ചു പോയാൽ പൊതുവെ അനൗൺസ് എങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്? മരിച്ചു പോയി. He passed away. എവിടെ പോയി? To which point? മരിച്ചു എന്നുള്ളത് ശരിയാണ്. To he died. മരിച്ചു പോയി. He passed away. എവിടേക്ക് പോയി? To which point away? അത് പലർക്കും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. We are not able to be sure. ഇവിടം വിട്ട് പോകേണ്ടവരാകുന്നു. We are expected to depart. അതുകൊണ്ട് പുറപ്പാടിനെ കുറിച്ചുള്ള ഒരു അറിവ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. We must have an understanding concerning this departure. അത് വിശ്വാസത്താൽ ജീവിക്കുന്നവർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. Those who accomplish a life of faith alone can do this. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഇനി നാം ദൈവവചനത്തിലേക്ക് വരുമ്പോൾ, in furtherance when Moses എന്ന ഭക്തനെ കുറിച്ച് നാം കാണുന്നു. We read about the saint Moses. മോശ വിശ്വാസത്താൽ ഒന്നാമത് പാപത്തെ വിട്ടു. By faith Moses distanced from sin. രണ്ട്, ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കാൻ തിരഞ്ഞെടുത്തു. Secondly, he chose to suffer with the people of God. ഈ അഞ്ച് കാര്യങ്ങളും കഴിഞ്ഞ രാത്രിയിൽ നാം ദൈവജനത്തിലൂടെ ചിന്തിച്ചതാണ്. Yes, by through the scripture we meditated. വിശ്വാസത്താൽ സഭകൾ ഉറക്കണം. By faith churches should be established. വിശ്വാസത്താൽ ഒരു നല്ല ആരാധന നമുക്കുണ്ടാകണം. By faith we must build up a worship. വിശ്വാസത്താൽ തലമുറകളെ നാം അനുഗ്രഹിക്കണം. By faith bless prosperity. വിശ്വാസത്താൽ ഇവിടുന്ന് പുറപ്പെട്ടു പോകേണ്ടവരാണെന്ന് നാം ഓർത്തുകൊള്ളണം. വിശ്വാസത്താൽ പാപത്തെ വിട്ട് ദൈവജനത്തോടുകൂടെ ചേർന്ന് കൊള്ളണം. വീണ്ടും നാം ദൈവജനത്തിലേക്ക് വരുമ്പോൾ, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. Now we are the sons. ഈ അവസ്ഥകൾ ഓർത്ത് നാം കരയണം. Remember this state. വിശ്വാസ ജീവിതത്തിൽ ഏതെങ്കിലും കുറവുകൾ വന്നുപോയെങ്കിൽ, there is a shortcoming in the faith life. ഇതെല്ലാം ഓർത്ത് ദൈവമക്കൾ കരയുന്നവരാകണം. Remember everything. We must weep over. ഞാൻ ഈ രാത്രി താഴ്മയോടെ ദൈവമക്കളെ ഓർപ്പിക്കുകയാണ്. With all humility. നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. We all people are praying. ഈ നാളുകളിൽ നമുക്കൊരു പ്രാർത്ഥനയല്ല വേണ്ടത്. This is not a simple prayer. അലറി കരയുന്ന ഒരു സമൂഹത്തെ കർത്താവ് നോക്കുകയാണ്. The Lord is watching for a society crying aloud.
എത്ര ദൈവമക്കൾ അതിനായി കഴിഞ്ഞ രാത്രിയിൽ സമർപ്പിച്ചു. Lastly, how many dedicated to the same? നിങ്ങളുടെ ജീവിതത്തെ ഓർത്ത് കരയുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? Do you have the desire to weep for yourselves? ആത്മീക ജീവിതത്തിന്റെ പരാജയങ്ങളെ ഓർത്ത് കരയുവാൻ നിങ്ങൾ സന്നദ്ധരാണോ? Are you prepared to weep for the spiritual degradation? ക്രിസ്തുവിന്റെ പുനരാഗമനമാണോ ജീവിത ലക്ഷ്യമെങ്കിൽ ഇതൊക്കെ ചെയ്തേ മതിയാകും. If the destination is second coming of the Lord, you have to do this. തോൽവികളെ കണ്ടുപിടിച്ച് നാം അനുദപിക്കുകയാണ്. Identify the shortcomings or regrets. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നോക്കിയാൽ, such as school going children, ഏതെങ്കിലും വിഷയത്തിൽ അവർ പുറകോട്ടാണെങ്കിൽ, suppose the slow learners, പേരന്റ്സ് അവർക്ക് ഒരു ഒരു സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കാറുണ്ട്. Parents will offer a special tuition. ഇത് തന്നെയാണ് ആത്മീക ലോകത്തിലെ സ്പെഷ്യൽ ട്യൂഷൻ. This is a special tuition to the spiritual world. അതിന് പ്രത്യേകിച്ച് സാർമാരുടെ അടുക്കലെങ്ങും പോകണ്ട. You don't approach special teachers. കർത്താവിന്റെ അടുക്കലോട്ട് ചെന്ന് simply come unto the Lord. എന്റെ പരാജയങ്ങൾ ഇതാകുന്നു. Pray, oh Lord, and this ജീവിതത്തിലെ തോൽവികൾ ഇന്ന അവസ്ഥകളാകുന്നു. എന്നോട് കരുണ കാണിക്കണം. Have mercy upon me. ലോകം നമ്മെ തള്ളട്ട്. The world might despise us. മനുഷ്യർ നമ്മെ ഉപേക്ഷിക്കട്ട്. People might deny us. ലോകം നമുക്ക് എതിരാകട്ട്. World might be adverse to us. യേശു നമുക്ക് അനുകൂലമായിരിക്കും. Jesus for us. യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലം ആ. The Lord is for us. Who is against us? ഇന്ന് രാത്രി നമുക്ക് അനുകൂലം ദൈവം മാത്രം മതി. Today God alone is for us. ഈ ഭൂമി മൊത്തം നമുക്ക് വിരോധമാകട്ടെ. The whole universe might be against us. ലോകത്തിലെ ജനങ്ങൾ നമുക്ക് എതിരാകട്ടെ. People might be over again. സമൂഹങ്ങൾ നമുക്കെതിരാകട്ടെ. Society might be opponents. നമുക്ക് യേശു മാത്രം മതി. Jesus alone is enough. നമ്മുടെ ദൈവം മാത്രം നമുക്ക് മതി. God alone is sufficient for us. നമ്മെ വഴി നടത്തിക്കൊള്ളും. God is able to lead us. ദൈവസന്നിധിയിൽ വന്ന് നാം കരയുന്നവരാകണം. We must come to the presence of God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. നാം ദൈവത്തിന്റെ മക്കളാകുന്നു. We are the people of God. ഈ ദൈവമക്കൾ എന്നുള്ള ആ അവസ്ഥയിലേക്ക് നോക്കി നാം കരയണം. In the capacity of being the sons of God, we must weep. ഒന്നാമത് വിശ്വാസ ജീവിതത്തിന്റെ പരാജയങ്ങൾ ഓർത്ത് കരയണം. Fundamentally concern the shortcomings of faith life. രണ്ടാമതായി നാം നോക്കുമ്പോൾ, secondly, നാം ദൈവമക്കളായി തീർന്ന രണ്ടാം ഭാഗം, the second part, we have become the people of God. ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം, first John chapter 3 the first verse. യോഹന്നാൻ 3ന്റെ 1, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുകയാണ്. Behold, what manner of love God has given us, whereby we are called the children of God. എത്ര വലിയ സ്നേഹം. What a great measure of love. ദൈവത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്നെ വളരെ ചിന്തിപ്പിക്കുകയാണ്. The terminology is thought provoking. അപ്പോസ്തലൻ പറയുകയാണ്, Apostle says, കാൺമീൻ, behold, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ, to be called the children of God, ദൈവം നമുക്ക് നൽകിയത് എത്ര വലിയ സ്നേഹമാകും. God has given us so great love. ദൈവ സ്നേഹത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, when we think about the love of God, ഒന്നാമത് ദൈവപുത്രനായ ക്രിസ്തു നമ്മെ തേടി നമ്മുടെ അടുക്കലേക്ക് വന്നു. Primarily, Jesus Christ, Son of Man, came in search of us. ദൈവത്തെ തേടി പോയവരാരും ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. I don't feel that in this congregation nobody has paid attention to God. ദൈവം നമ്മെ തേടി വന്നതായി ദൈവജനം നമ്മെ ഓർപ്പിക്കുന്നു. Rather, the word of God says God came in search of us. നമ്മുടെ സംഗീത ശുശ്രൂഷയിൽ ഇപ്രകാരം ഒരു പാട്ടുണ്ടല്ലോ. In the hymn book there is a song. തേടി വന്നു ദോഷിയാമെന്നെയും നാഥാ, ദോഷിയാമെന്നെയും എന്നെയും നാഥാ, എത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കാ, എത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, മന്നവർണിപ്പാനേളുതല്ല എനിക്ക്, മന്നവർണിപ്പാനേളുതല്ല എനിക്ക്, തേടി വന്നോ ദോഷിയാമെന്നെയും ദോഷിയാമെന്നെയും എന്നെയും നാഥാ, കുഞ്ഞാടിന്റെ കൂടെ ഗമിച്ചവൾ പാടുമേ മോദാ, കൂടെ ഗമിച്ചവൾ പാടുമേ മോദാ, ദോഷിയോ മലയിൽ സീമയറ്റ ആനന്ദ, സിയോൻ മലയിൽ സീമയറ്റ ആനന്ദ, തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ, ദോഷിയാമെന്നെയും എന്നെയും നാഥ, എത്രമാം സ്നേഹം ഉയിർ കൊടുത്ത്.
ക്ഷേത്രമാം സ്നേഹം ഓ മന്നവ നമ്മെ തേടി വന്ന ക്രിസ്തുവിന്റെ സ്നേഹം. The love of Christ that came in search of us. അപ്പോസ്തലന്റെ ഭാഷയിൽ പറയുന്നു, എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുകയാണ്. The love of the apostle has given us so great love. ആ സ്നേഹത്തിന് തത്തുല്യമായത് ഒന്നും ഈ ഭൂതലത്തിലില്ല. In this universe there is nothing equal to that love. അത് നമ്മെ തേടി വരുന്ന സ്നേഹമാകും. There's a love coming in search of us. ആ സ്നേഹം എന്ന് പറഞ്ഞാൽ അതിരുകളില്ലാത്ത അളവുകളില്ലാത്ത സ്നേഹമാകും. There's a love unique and limitless one. ദൈവത്തിന്റെ വചനത്തിൽ നാം അതിനെക്കുറിച്ച് വായിച്ചു നോക്കുമ്പോൾ ദൈവ സ്നേഹത്തിന്റെ വിവിധ ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ ഡൈമെൻഷൻസ് ഓഫ് ദി ലവ് ഓഫ് ഗോഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, അവൻ നമ്മെ അപ്രകാരമാണ് സ്നേഹിച്ചത്. അവൻ ആളുകളുടെ അവസ്ഥ നോക്കുന്നില്ല, അവർ കിടക്കുന്നതായി നിലവാരം നോക്കുന്നില്ല. അവരിലേക്ക് ഇറങ്ങി വരുവാൻ കഴിവുള്ള കർത്താവ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സാക്ഷ്യത്തിൽ അദ്ദേഹം പറഞ്ഞത് നാം കേട്ടുവല്ലോ. മുഖ്യധാര ചിന്താ പ്രസ്ഥാനങ്ങളിലൊക്കെ അദ്ദേഹത്തെ ദൈവം വിളിച്ച് ഈ മാർഗത്തിലേക്ക് കൊണ്ടുവന്നു. ഒരു കാലത്ത് ഞാനും ഇതേ ചിന്താഗതിയിൽ ജീവിച്ച ഒരു വ്യക്തിയായി. സ്വർഗത്തിലെ ദൈവം തന്റെ സ്നേഹത്താൽ എന്നെയും തേടി വരുവാനിടയായി. ആ സ്നേഹത്തിന്റെ ആഴം ആർക്കും വർണ്ണിപ്പാൻ സാധ്യമല്ല. ഒരു മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അതിനെ എഴുതി ചേർക്കുവാൻ സാധ്യമല്ല. വർണ്ണനകൾക്കതീതമായ ക്രിസ്തുവിന്റെ സ്നേഹം. Christ's love is beyond human description. അപ്പോ ഒരുവൻ ദൈവവൈതലായി തീരുന്നത് നാമത്തെ വിശ്വാസത്താലാകും. Basically by faith. അത് ദൈവനാമത്തിലെ വിശ്വാസത്താൽ. So faith in the name of God. രണ്ട്, ദൈവത്തിന്റെ മഹാസ്നേഹത്താലാകും. Secondly by the matchless love. ദൈവം ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുകയാണ്, കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. Because the great love with which the merciful God has loved us. ഒരു സ്നേഹം എന്നാണ് ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നത്. Bible speaks of the great love. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. റോമാലേഖനം 5:5 അഞ്ചാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ Romans chapter 4 ആ ദൈവ സ്നേഹം മനുഷ്യന്റെ ഉള്ളിലേക്ക് ദൈവം നൽകിയെന്ന് പറയുകയാണ്. The same love of God is shed abroad in the human conscience. അവേദ ഭാഗം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഹൃദയങ്ങളിൽ നൽകിയിരിക്കുകയാണ്. ഇപ്പൊ നാം ദൈവമക്കളായി തീർന്ന ദൈവ സ്നേഹത്താലാണ് നിങ്ങളെ ഓർത്ത് കരവി. എന്തുകൊണ്ടാണ് കരയേണ്ടത്? നമ്മൾ എങ്ങനെ ദൈവമക്കളായി? സ്നേഹത്താൽ മാത്രം. By the love of God only. ഇന്ന് രാത്രി വേളയില് കർത്തൃസന്നിധിയിലായിരിക്കുമ്പോൾ ഓർത്ത് കരയുവാൻ എന്തെങ്കിലും അവസ്ഥകളുണ്ടോ എന്ന് ശോധന ചെയ്യണം. ദൈവമക്കളായത് ദൈവ സ്നേഹത്താലാകുന്നുവെങ്കിൽ ദൈവ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് പകർന്നു തന്നു എങ്കിൽ അതിൽ ജീവിപ്പാൻ കഴിയുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവ സ്നേഹമാകും. ഹോളി സ്പിരിറ്റ് ഈസ് ദി ലവ് ഓഫ് ഗോഡ്. ചിലര് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാല് when it concerns some people the holy spirit is സങ്കല്പമാക്കി വെച്ചിരിക്കുകയാണ്. It has become an imagination. എന്താണെന്ന് അറിയാമോ? You know the reason. അത് പുറത്തുള്ളവരുടെ അല്ല, ദൈവമക്കളുടെ സങ്കല്പമാണ്. Imagination of the people of God. ആരാധനയുടെ മൂന്നാം പാട്ടിന്റെ അവസാനത്തെ കൂട്ടയടി. It is at the third songs. പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ഈ കൂട്ടയടിയാണെന്നാണ്. അല്ല, ഒരിക്കലും അല്ല. ഇറ്റ്സ് നോട്ട് സോ. ദൈവത്തിന്റെ സ്നേഹം ഹൃദയത്തിൽ പകർന്നതാണ്. ദി ലവ് ഓഫ് ഗോഡ് ഈസ് ഷെഡ് ബ്രോഡ് ഇൻ ദി ഹാർട്ട്. ചോദിക്കട്ടെ പെന്തിക്കോസ്തുകാരായ ദൈവമക്കളെ. ലെറ്റ് മീ ആസ്ക് യു പെന്തിക്കോസ്റ്റൽ പീപ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ കിടന്ന അവസ്ഥയിലേക്ക് കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങളെ സ്നേഹിച്ചെങ്കിൽ ദി ലോർഡ് ഈസ് കം ഡൗൺ ഫ്രം ദി പിറ്റബിൾ സ്റ്റേറ്റ്സ് ആൻഡ് ലവ്ഡ് യു. ഇതേ നിലയിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ കഴിയുന്നു. കഴിയുന്നില്ലെങ്കിൽ ഇഫ് നോട്ട് ദൈവമക്കൾ എന്നുള്ള പേര് നമ്മൾ യോഗ്യരല്ല. യു ആർ നോട്ട് വോർത്തി ടു ബി കോൾഡ് ദി സൺസ് ഓഫ് ഗോഡ്. രാത്രി കരയാനുള്ള മാർഗം മുമ്പിൽ തെളിയുന്നുണ്ടോ? ടു നോട്ട് ടു ബി ഫൈൻഡ് എ വേ ടു വീപ്പ് ഓവർ. ദൈവമക്കളോട് വ്യക്തമായി പറയുകയാണ്, വെരി ക്ലിയർലി ബി ടെൽ ദി പീപ്പിൾ, കരയാനുള്ള മാർഗം ദൈവം മുൻപാകെ തെളിഞ്ഞു വരുന്നുണ്ടോ? ബിഫോർ ദി വേർഡ് ഓഫ് ഗോഡ് ഇസ് ആൻ ഓബിയസ് വേ ടു ക്രൈ. രാത്രി ആ അവസ്ഥകൾ ഓർത്തൊന്ന് കണ്ണുനീർ വിടാമോ? ടു നോട്ട് കാൻ യു ഷെഡ് ടിയേഴ്സ് കൺസേൺ ദി നിങ്ങളെ ഓർത്ത് കരവി. വെയ്റ്റ് ബിഫോർ യുവർ സെൽഫ്. ദൈവ സ്നേഹത്തിന്റെ കുറവോർത്ത് കരയുവി.
concerned deficiency of the love of God, weep over. ദൈവ സ്നേഹത്തിന്റെ കുറവ് ഓർത്ത് കരയണം. Concerned the shortcoming of the love of God, weep over. യിരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വന്നാൽ, coming to the book of Jeremiah, രണ്ടാം അധ്യായത്തിലെ രണ്ടാം വാക്യം വായിക്കുമ്പോൾ, chapter 2 verse 2, അതിന്റെ അവസാന ഭാഗം മാത്രം ഒന്ന് വായിച്ചാട്ടെ. The last part alone. നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. നിന്റെ യൗവനത്തിലെ ഭക്തിയും I remember the godness of you. വിവാഹം നിശ്ചയിച്ച നാളിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. Now on the day of the espousal I remember. ദൈവത്തിന് മഹത്വമുണ്ട്. ഗ്ലോറി ബി ടു ദി നെയിം ഓഫ് ഗോഡ്. നല്ല സാദൃശ്യമാണ് പരിശുദ്ധാത്മാവ് എടുത്തിരിക്കുന്നത്. The Holy Spirit gives us a good illustration. വിവാഹം നിശ്ചയിച്ച നാളിലെ സ്നേഹം. The love on the day of espousal. സ്നേഹത്തിന് പ്രതീകമായി പറയുവാൻ കഴിയുന്ന നല്ലൊരു ഉദാഹരണം. That's a good example to be cited for love. ദൈവത്തിന് മഹത്വമുണ്ട്. ഗ്ലോറി ബി ടു ഗോഡ്. വിവാഹ ജീവിതത്തിലേക്കൊക്കെ പോകുമ്പോൾ as we enter into matrimonial life. ദമ്പതികൾ തമ്മിൽ എന്തോ ഒരു വലിയ സ്നേഹമാണ്. Couple between great love. ഒരിക്കൽ രണ്ട് ദമ്പതികൾ പറഞ്ഞ കാര്യം ഇപ്രകാരമാണ്. Once these are two couples explained. വിവാഹം കഴിഞ്ഞ ആദ്യ മാസങ്ങളിൽ during the initial months of the marriage. ഞാൻ സംസാരിക്കും എന്റെ ഭാര്യ കേട്ടുകൊണ്ടേ നടക്കും. I will speak, my wife shall be listening to. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ after some days ഭാര്യ പറയാൻ തുടങ്ങുന്നു, ഞാൻ കേൾക്കാൻ തുടങ്ങും. Wife will start speaking, I'll be പിന്നെ കുറച്ചു കാലം കൂടെ കഴിഞ്ഞപ്പോൾ still after some days ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി, നാട്ടുകാർ മൊത്തം കേൾക്കാൻ തുടങ്ങി. We both mutually started talking and the country may start listening. പലയിടത്തെ സ്നേഹത്തിന്റെ അവസ്ഥകൾ ഇതാണ്. ദിസ് ഇസ് സ്റ്റേറ്റ്സ് ഓഫ് ദി ലവ് ഓഫ് ആരംഭത്തിൽ പാലോ തേനോ എന്നുള്ള രീതിയിൽ ആരംഭിക്കും. ഇനിഷ്യലി മാക്ക് ദി ബിഗിനർ ഹണി ആൻഡ് മിൽക്ക്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാണോ തള്ളാണോ എന്ന് തുടങ്ങും. ആഫ്റ്റർ സം ടൈം പുഷ് ആൻഡ് പോൾ. പിന്നെയും കുറച്ചുകൂടെ കഴിയുമ്പോൾ അടിയോ പിടിയോ എന്നുള്ള രീതിയിലൊക്കെ ആയി തീരും. ആഫ്റ്റർ സം ടൈം അഗൈൻ തണ്ടർബോൾട്ട് ആൻഡ് ലൈറ്റ്. പ്രവാചകൻ പറഞ്ഞ സാദൃശ്യം എനിക്ക് വളരെ ഇഷ്ടമായി. എക്സാമ്പിൾ സൈറ്റ് വിത്ത് ദി പ്രോപ്പർട്ടീസ്. വിവാഹം നിശ്ചയിച്ച നാളിലെ സ്നേഹം ഓർക്കുന്നു. ദി ലവ് ആറ്റ് ദി ഡേ ഓഫ് ദി എസ്പോസൽ. ഒരു ദൈവ പൈതലിന്റെ ജീവിത ആരംഭത്തെ കുറിച്ചാണ് പറയുന്നത്. സ്പീക്സ് അബൌട്ട് ദി ബിഗിനിങ് ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാൻ അത് ഓർക്കുന്നു എന്നാണ്. ഐ റിമെമ്പർ ഇറ്റ്. ദൈവം അതെല്ലാം ഓർക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. വേർ വൺസ് ഗോഡ് റിമെമ്പേഴ്സ് എവരിതിങ്. നാം ഈ ഒരു കാര്യത്തെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ദെർഫോർ വി മസ്റ്റ് ബി അവേർ ഓഫ് ദിസ് തിങ്. ആരംഭനാളിലുള്ള സ്നേഹമുണ്ടോ? Now on the initial days, do we have still? ശ്വാസ ജീവിതത്തിൽ വന്ന നാളിൽ ഉണ്ടായിരുന്ന സ്നേഹമുണ്ടോ? The love which we just embraced is രക്ഷിക്കപ്പെട്ട നാളിൽ, the day of salvation, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ, the day of anointing, ഒരു ആരാധനയ്ക്ക് വന്നാൽ, when we come to worship, ആരാധന കഴിഞ്ഞ് എല്ലാ ദൈവമക്കൾക്കും കൈകൊടുത്തിട്ടൊക്കെ പോവുകയുള്ളു. At worship, you will just shake hands with all. ഇപ്പോഴോ? But now, ഇപ്പോ ആത്മീയത്തിൽ നല്ല പക്വതയിൽ നിൽക്കുകയും, spiritually you are matured enough. ആ നാഷണൽ ഹൈവേയിലെ വണ്ടി ആക്സിഡന്റ് പോലെ. ഇറ്റ് ഇസ് ലൈക് ആക്സിഡന്റ് അറ്റ് നാഷണൽ ഹൈവേ. കൂട്ടിയിടിച്ചാലും നിർത്താതെ പോക്കളെ. വൺസ് എ കൊളീഷൻ അൺസ്റ്റോപ്പബിൾ. ആരാധന കഴിഞ്ഞ് തമ്മി തമ്മി മുട്ടിയാ പോലും തിരിഞ്ഞു പോലും നോക്കില്ല, ആഞ്ഞു പിടിച്ചു പോക്കളെ. ആഫ്റ്റർ വാച്ചിങ് ദേർ ഇസ് എ കൊളീഷൻ, നോ സീയിങ് ബാക്ക്, ഗോയിങ് ബാക്ക്. പഴക്കവും വിരുത്തവും വന്ന വിശ്വാസികളാണ്. എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ്. എത്ര കാലമായിട്ട് ഇങ്ങനെ അങ്ങ് ജീവിക്കുക. ഇയേഴ്സ് പാസ് ബൈ പുള്ളിങ് ത്രൂ. ദൈവ സ്നേഹത്തിന്റെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു? വാട്ട് അബൌട്ട് ദി സ്റ്റാൻഡേർഡ് ഓഫ് ലവ് ഓഫ് ഗോഡ്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗ്ലോറി ബി ടു ഗോഡ്. നന്നായി പരിശോധിക്കണം. എക്സാമിൻ തറലി. അതിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ദേർ ഇസ് ഡെഫിഷ്യൻസി. ദൈവസന്നിധിയിൽ ഒന്ന് കരഞ്ഞാൽ. ക്രൈ ഇൻ ദി പ്രസൻസ് ഓഫ് ഗോഡ്. കഴിയാതെ പോകും. ഓ ലോർഡ് ഇംപോസിബിൾ. ദൈവമേ എനിക്ക് കഴിയാ. ഓ ലോർഡ് ഐ ആം നോട്ട് ഏബിൾ ടു. ദൈവം എന്നെ സ്നേഹിച്ചതാണ്. ഓ യു ലവ്ഡ് മീ. എനിക്ക് അതുപോലെ ചെയ്യുവാൻ കഴിയുന്നില്ല. ഐ നോട്ട് ഫെൽ റെസിപ്രോക്കേറ്റ്. ഇന്ന് രാത്രി വേളയിൽ ടുനൈറ്റ് പ്രിയ സഹോദര, വെലബിൾ ബ്രദർ, പ്രിയ സഹോദരി, പ്രിയ സിസ്റ്റർ, ആരംഭമുള്ള വിശ്വാസികളെ, വെലബിൾ ഓൾഡ് ബിലീവേഴ്സ്, സമൂഹമേ, ബിക്കോസ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, ദി സ്പിരിറ്റ് ഓഫ് എക്സോർട്ട്, യേശു നമ്മെ സ്നേഹിച്ചതുപോലെ, ആസ് ജീസസ് ലവ്ഡ് us, മറ്റുള്ളവരെ സ്നേഹിപ്പാൻ കഴിയട്ടെ. യു മസ്റ്റ് ലവ് അദേഴ്സ്. അത് കഴിയുന്നില്ല എങ്കിൽ, ഇഫ് നോട്ട്, നമുക്ക് ദൈവസന്നിധിയിൽ വീഴാം. ലെറ്റ് us fall in the presence of God. അവന്റെ പാദത്തിൽ വന്ന് വീഴാം. Fall at his feet. എന്നിട്ട് ദൈവത്തോടൊന്ന് കരയാം. Then cry unto Lord. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗ്ലോറി ബി ടു ഗോഡ്. ഇപ്പോ ഞാൻ ഈ ദൈവജന ശുശ്രൂഷ നടത്തുമ്പോൾ, when I deliver the word of God, ഇപ്പോ ബോംബ് പൊട്ടുന്നതും റോക്കറ്റ് വരുന്നതും ഇപ്പോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. Not to speak about bomb blast, rocket blast. ആ ഇതിപ്പോ അതൊന്നും പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. I'm not willing to move to such details. അതിനേക്കാളൊക്കെ വലിയ ബോംബ് ബ്ലാസ്റ്റ് നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വയമേ ഒന്ന് പരിശോധിച്ചാട്ടെ. എക്സാം യൂണിവേഴ്സൽ എങ്ങനെ ഇരിക്കുന്നു ആത്മീയ ജീവിതം? വാട്ട് അബൌട്ട് ദ സ്പിരിച്വൽ ലൈഫ്? സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? ഐ ഏബിൾ ടു ലവ് ഗോഡ്? വിശ്വാസികളെ സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? ഐ ഏബിൾ ലവ് ദ ഫെലോ ബിലീവർ? മാതാപിതാക്കളെ സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? ഐ ഏബിൾ ലവ് യുവർ പാരന്റ്സ്? മക്കളെ സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? ഐ ഏബിൾ ലവ് യുവർ ചിൽഡ്രൻ? ശുശ്രൂഷകരെ സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? ഐ ഏബിൾ ലവ് യുവർ വർക്കേഴ്സ്? നമ്മുടെ ചുറ്റുപാടുള്ളവരെ സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? ഐ ഏബിൾ ലവ് ദ നെയ്ബേഴ്സ്? യേശു എന്താണ് പറഞ്ഞത്? വാട്ട് ജീസസ് സേഡ്? നിന്നെ പോലെ നിന്റെ കൂട്ടുകാരനെയും സ്നേഹിക്കണം. യുവർ എനിമി ടു? ഈ സ്നേഹത്തിലാണ് ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ. ദിസ് വേൾഡ് ഈസ് എക്സിസ്റ്റിംഗ് ബേസ്ഡ് ഓൺ ദിസ് ലവ്. അതുകൊണ്ടാണ് പണ്ട്
ഒരു കവി പറഞ്ഞത് സ്നേഹമാണ് അഖില സാരമൂഴിയിൽ. That's why he points out that love is a central force in this universe. സ്നേഹം മാത്രമേ ഇവിടെ നിലനിൽക്കത്തുള്ളൂ. Only love will survive. ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന അത് മാത്രമേ ഉള്ളൂ. Only love shall survive. ആ കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്കും സ്നേഹിക്കാം. So Lord can love us. Let's also love him. ആരംഭനാളിലുള്ള സ്നേഹം ഓർക്കുകയാണ്. Love will initial day coming to memory. ആരംഭകാലങ്ങളെ കുറിച്ചൊക്കെ ദൈവമക്കൾ ഓർത്തുകൊള്ളുകയാണ്. People of God should remember the initial days. ഇന്ന് പലർക്കും ആരംഭകാലങ്ങളെ കുറിച്ചുള്ള അറിവൊന്നുമില്ല. Today many are not aware of the initial days. വന്നപ്പോൾ വലിയ ആരാധന സ്ഥലമുണ്ട്. When they saved they to great importance. സഭയിൽ ഇഷ്ടംപോലെ വിശ്വാസികളുണ്ട്. Many believers are there in the church. ഭൗതികമായ നന്മകളുണ്ട്. Material benefits are there. അതിലെ ഒരു മനോഹരമായ പന്തലിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ്. Beautiful pandal is erected under which we worship. ഒരു 30 വർഷത്തിനു മുമ്പ് ജീവിച്ചവർ ഇതുപോലെ ഒരു പന്തൽ കണ്ടിട്ടുണ്ടോ? 3 decades ago people couldn't see such a pandal. ഇങ്ങനെ ഒരു സൗണ്ട് സിസ്റ്റം അവർ ചെയ്തിട്ടുണ്ടോ? Such a sound system was hacked away. ഇതുപോലെ ലൈറ്റ് അറേഞ്ച്മെന്റ് അവർ കണ്ടിട്ടുണ്ടോ? Illumination was hacked away. ഇതുപോലെ നല്ല ഭായിൽ അവർ ഇരുന്നിട്ടുണ്ടോ? Such a bed was impossible. ഇരുന്നിട്ടില്ല. No. ആരംഭകാലത്തൊന്നും ഇല്ലായിരുന്നു. Initial days these were wanting. വേറെ ദാരിദ്ര്യത്തിൽ കൂടെ പോയ അവസ്ഥകൾ ഉണ്ടായി. Abject penury was a state. ഒരു തുണിക്ക് മറുതുണിയില്ലാതെ ജീവിച്ച കാലയളവുകൾ. No bare garment in those days. വളരെ കഷ്ടതയിൽ കൂടെ പോയതായ സമർപ്പണം. Abject poverty and penury. ദൈവം മാത്രം അവരെ നടത്തി എന്ന് പറയുകയാണ്. God alone led them through. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God.